ജനകീയ പിന്തുണയോടെ ബദൽ സൃഷ്ടിച്ച് വൻ മുന്നേറ്റം നടത്തി അമ്പരപ്പിച്ച 2020 ജനകീയ പിന്തുണയോടെ മുന്നേറുന്നു എന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. 2020 വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്കും 2020 എന്ന സംഘടന ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരമാണെന്നുള്ളത് മെട്രോ പോസ്റ്റ് ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുന്നു. ചേട്ടന 2020 കിഴക്കമ്പലം ആ ഒരു സംഘടനയെ കുറിച്ചിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? 2020 എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നുള്ളതാണ്. പിന്നെ ഈ എന്താ പറയുക, കോർപ്പറേറ്റുകളുടെ ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരു ഇടപെടൽ ആ നിലയ്ക്കാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അത് പൊതുജനത്തിൻ്റെ സാധാരണക്കാരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു സംവിധാനമാണ് 2020 എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്കവരെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. 2020 സംഘടന അത് തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എത്രമാത്രം? തൃശ്ശൂരിൽ വന്ന ഇത് സാധാരണക്കാരെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അത് പൊളിറ്റിക്കലി വളരെ അറിവില്ലാത്ത ആളുകളെ പറ്റിക്കാനുള്ള ഒരു സംവിധാനമാണ്. അത് ഇപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാബു എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ കിറ്റക്സിൻ്റെ മുതലാളിയാണ്. മുതലാളിമാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. ഇന്ന് ഉദാഹരണമായിട്ട് ജിയോ വന്നപ്പോൾ നമുക്ക് ഫ്രീ ആയിരുന്നു നെറ്റ്. അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും കൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ ഫ്രീ ആയിരുന്ന സാധനം ഇപ്പം 84 ദിവസത്തേക്ക് 2 GB വെച്ചിട്ടുണ്ടെങ്കിൽ 399 രൂപ കൊടുക്കണം. ഇത് കോർപ്പറേറ്റുകളുടെ രീതിയാണ്. ഇപ്പോൾ അവിടെ സൗജന്യങ്ങളാണ് കൊടുക്കുന്നത്. അവിടെ ആ പ്രദേശമൊക്കെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ എനിക്ക് കാര്യമായ ഡെവലപ്മെൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചില ഗിമ്മിക്കുകൾ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഫ്രീ കൊടുക്കുക, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി കിട്ടുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വെച്ച് ഈ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അത് കുറച്ച് കഴിയും. അതെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കഴിയും. 2020 ഇപ്പോൾ നിയമസഭയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പിന് നിൽക്കുക എന്നുള്ളത് കേട്ടോ, അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അല്ല, ഇതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. അവരൊരു പക്ഷേ ജയിച്ചേക്കാം. കാരണം കുറച്ചാളുകളെ കുറേ കാലം പറ്റിക്കാൻ പറ്റും. അപ്പോൾ ആ നിലയ്ക്ക് അവർ ജയിച്ചേക്കാം. ജയിച്ചാലും അവർ ആത്യന്തികമായിട്ട് അവരുടെ താല്പര്യം എന്താണ്? അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളതാണ്. നാട്ടുകാരെ നന്നാക്കാനാണെങ്കിൽ ഇത് മുഴുവൻ വിറ്റ് നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ അവരുടെ ഈ സ്വത്ത് മുഴുവൻ വിറ്റിട്ട് അവരുടെ റോഡ് നന്നാക്കുകയും പാലം ഉണ്ടാക്കുകയും സ്കൂൾ ഉണ്ടാക്കുകയും ചെയ്താൽ പോരെ. അതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്. വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിഞ്ഞു ഇന്ത്യയിലുള്ള എല്ലാ കോർപ്പറേറ്റുകളും ഇതുപോലുള്ള ചെറിയ ചെറിയ പരിപാടിയായിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ജനാധിപത്യം പുലരണമെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ പരാജയപ്പെടുക തന്നെ വേണം. വളരെ നല്ലത്. അതുപോലെ മാറി വരണം, മാറി ചിന്തിക്കണം, അതുപോലെ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ആശംസിക്കുന്നു. 2020 കുറിച്ചുള്ള അഭിപ്രായം എന്താ? സംഘടനയെ കുറിച്ചിട്ടുള്ള വളരെ നല്ലൊരു അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. അത് തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ഗുണം ചെയ്യുന്നൊരു, പ്രത്യേകിച്ച് മാനസികമായിട്ട് നല്ലൊരു ഉള്ള സംഭവം തന്നെയാണ്. എന്താ പറയുക, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 മത്സരിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ഇംഗ്ലീഡായിട്ട് എനിക്ക് ഒന്നും പറയാൻ ഇല്ല. കാരണം അത്രയ്ക്കും ആയിട്ടില്ല. 2020 സംഘടന നല്ലതാണ്. വളരെ നല്ലതാണ്. വളരെ നല്ലതാണ്. തൃശ്ശൂരിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. 2020 കിഴക്കമ്പലത്തെ അങ്ങനത്തെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ പറഞ്ഞ രംഗത്ത് വരുന്നുണ്ടോ? അല്ലേ, കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പല ഉപകാരങ്ങളും അവർ ചെയ്തിരുന്നു പറഞ്ഞിട്ടു. നമുക്കൊന്നും അതിൽ പങ്കാളികളാകാൻ പറ്റിയിട്ടില്ലേ, നമുക്കങ്ങോട്ട് പോകാനും പറ്റിയിട്ടില്ല. അപ്പം അത്ര ആൾക്കാർ വളർന്നു വരണം, നല്ലോണം അത്. കാരണം വെച്ചാൽ കേരളം വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കല്ലേ. ഇവിടെ വിലക്കയറ്റം, അതേമാതിരി പ്രളയം പോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരു ആൾക്കാരുണ്ടാവുന്നല്ലേ, എത്തും നല്ലതല്ലേ. അപ്പോൾ അവർ വരണം, അങ്ങനത്തെ സംഘടനകൾ വരട്ടെ. രാഷ്ട്രീയക്കാർ മാത്രം പോരല്ല നമുക്ക്. 2020 തൃശ്ശൂരിൽ വരുന്നതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? തൃശ്ശൂർ വന്നാൽ സഹകരിക്കും. പിന്നെ ഒരുവിധ ആൾക്കാർ നിയമസഭയിൽ മത്സരിക്കാൻ നിൽക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർ, സാധാരണക്കാരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അത് സുവർണ്ണം. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നും മറ്റുള്ള ആൾക്കാർക്ക് കിട്ടണ്ടേ. അതൊരു നല്ല കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. 2020 സംഘടന ഇപ്പോൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായിട്ടുണ്ടായത്. ഇപ്പോൾ 2-3 പഞ്ചായത്തുകളിൽ കൂടി ആയെന്ന് പറയും. 4 പഞ്ചായത്തിലധികം അവർ നേടിയെന്ന് പറയുന്നു. വാസ്തവത്തിൽ 2020 വിഭാഗത്തിനോട് എനിക്കത്ര മതിപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല,
ഈ രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനമുണ്ട്. ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ കാര്യങ്ങൾ കടന്നു പോകാനാണ് നമ്മുടെ ഭരണഘടന ശാസിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ 2020 നടക്കുന്ന കാര്യങ്ങൾ അത് അതിന് വിരുദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ സർക്കാർ ചെലവാക്കുന്ന പദ്ധതി പണം സർക്കാരിൻ്റെതായ മാർഗങ്ങളിൽ കൂടെ ജനാധിപത്യമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അവകാശം അത് വോട്ട് ചെയ്ത ജനങ്ങൾക്കുണ്ട്. അത് അതിന് വിരുദ്ധമായിട്ട് ചില കോർപ്പറേറ്റ് മുതലാളിമാർ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനും വേണ്ടി ആ നാട്ടിലെ ജനങ്ങളെ ഉപയോഗിക്കാൻ അവർ മുന്നിട്ട് ഇറങ്ങി അവരുടെ ഒരു ഉപജാപക സംഘങ്ങൾ ഇറക്കിക്കൊണ്ട് ജയിപ്പിച്ചു വന്ന കുറച്ച് കാൻഡിഡേറ്റ്സ്, അതാണ് അവിടുത്തെ ഭരണസമിതികൾ. ഇപ്പോൾ വാസ്തവത്തിൽ കിഴക്കമല പഞ്ചായത്തിലാവട്ടെ അതിൻ്റെ അപ്പുറത്തെ പഞ്ചായത്തിലാവട്ടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റ് മെമ്പർമാരൊക്കെ ഈ മുതലാളിത്ത ഇതിൻ്റെ ഒരു നോക്കിക്കുത്തികളായിട്ട് നിൽക്കുകയെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു ഡെമ്മി പ്രസിഡന്റും ഒരു ഡെമ്മി വൈസ് പ്രസിഡന്റും ഡെമ്മി ചെയർമാൻമാരുമാണ് അവിടെയുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഭരിക്കുന്ന ആരാണ്? കോർപ്പറേറ്റ് മുതലാളിമാരാണ്. അപ്പോൾ അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിലനിന്നുകൂടാ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നേരായ മാർഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഭൂഷണമല്ല എന്നുള്ള രീതി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഒരാളെ സപ്പോർട്ട് ചെയ്യാനോ മറ്റു വിഭാഗത്തിനെ താത്തി കെട്ടാനോ അല്ല. പക്ഷേ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് ആ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ അല്ല. അപ്പോൾ ആ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുത്തലാവും ഇതിൻ്റെ വിജയത്തിനെ നമ്മൾ ആഹ്ലാദിപ്പിക്കുമ്പോൾ. അപ്പം പരമാവധി അതിനെ സപ്പോർട്ട് ചെയ്യാതെ ജനാധിപത്യത്തിൻ്റെ കൂടാതെ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഏത് മുന്നണി ആവട്ടെ അവരനെ വിജയിപ്പിച്ച് ആ ഒരു രീതിയിൽ കൂടെ സർക്കാർ അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന മാർഗങ്ങളിൽ കൂടെ വേണം ഒരു പഞ്ചായത്തിൻ്റെ ഭരണമോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണമോ കോർപ്പറേഷൻ്റെ ഭരണമോ കൊണ്ടു നടക്കാനായിട്ട്. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാം ലോകമഹാരാജ്യങ്ങളൊക്കെ അത് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ വക കോർപ്പറേറ്റുകളുടെ പിന്നാലെ പോയിട്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ നന്നാക്കും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഒരുപാട് പൈസ എറിഞ്ഞിട്ട് നാടിനെ വളരെയധികം മനോഹരനാക്കാനേ പറ്റും. അത് വാസ്തവത്തിൽ അത് എന്താ പറയുക, പ്രത്യക്ഷമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആ ഒരു ഏരിയനെ മാത്രം നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് അതാണ് നല്ലത് അല്ലെങ്കിൽ ആ ഭാഗമാണ് നല്ലത്, ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ നാട് മൊത്തം എന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പരമ്പരാഗത രീതിയിൽ കൂടെ ജനാധിപത്യ രീതിയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2020 സംഘടന തൃശ്ശൂരിൽ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? 2020 സംഘടന തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിലെങ്ങും ഭാരതത്തിലെങ്ങും വരുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അതിൻ്റെ കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ പിന്നെ തൃശ്ശൂർ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നിയമസഭയിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് പറഞ്ഞത് ഒരു പഞ്ചായത്തിൽ തുടങ്ങി വെച്ച ഈ 2020 എന്ന് പറയുന്നത് ഇപ്പം 4 പഞ്ചായത്തിലേക്ക് വളർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ജനങ്ങൾ കുറച്ചൊക്കെ അതിൻ്റെ പിന്നാലെ പോയി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഈ മാസ്മരിക പ്രകടനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതൊരു മാസ്മരിക പ്രകടനം, ഒരു മാജിക് മാത്രമാണ്. വാസ്തവത്തിൽ അത് നമ്മളെ വിഴുങ്ങാൻ പോകുന്ന എന്ന് പറയുക ഗർജിക്കുന്ന സിംഹമാണ്. ആ നിലയിൽ ജനങ്ങൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ വ്യാപകമായിട്ട് പോകുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ചില കേസുകളിൽ അത് ജനങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുടെ ആയാലും ഉദ്യോഗസ്ഥ പ്രമുഖരുടെ ആയാലും ചില താൻ പ്രമാണിത്തങ്ങൾ ജനങ്ങളെ വളരെയധികം മടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഒരു നല്ല ജനാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മറ്റു അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഈ 2020 വിട്ടിട്ട് തിരിച്ചു വരും. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പമായാൽ നല്ലത് എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്ക് വരുന്നത്. അത് ഭൂഷണമല്ല. എന്തായാലും നിയമസഭയിലായാലും ലോകസഭയിലായാലും രാജ്യത്തൊട്ടൊക്കെയായാലും അത് ഭൂഷണമല്ല. ഇത് മുതലാളിയുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനം അങ്ങനെയാണ് ഇവിടുത്തെ ടാറ്റ ബിർള ഗോയങ്ക അവർ മുതലാളിമാർ ഇത് ഇവിടുത്തെ ജനാധിപത്യം ഏറ്റെടുത്താൽ പോരെ. അതുകൊണ്ട് എനിക്ക് 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് വ്യക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ഒരു വ്യക്തിയെ കൊണ്ട് ഇത് അവർ നന്നാക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കെ പറ്റുള്ളൂ, രാഷ്ട്രീയമായ പറ്റുള്ളൂ. പിന്നെ ക്രെഡിറ്റിബിലിറ്റി നശിച്ച ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. എന്ത് കാരണം? കൊറോണ. ഇവിടുത്തെ കർഷകരിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നമ്മൾ ഉണ്ടെങ്കിൽ അത് പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരം എന്ന് പറഞ്ഞാൽ അണ്ണാ ഹസാരയുടെ സമരവും ഈ കർഷക സമരമാണ്. കർഷക സമരം 70 ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞാൽ എന്താ, കർഷക സമരം വെറുതെയാണെന്ന്, ഒക്കെ തീവ്രവാദികളും മറ്റുള്ളവരാണെന്ന്. ഇവിടെ ഏറ്റവും വലിയ തീവ്രവാദി പറഞ്ഞാൽ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. മതത്തെ പരസ്പരം അനുകരിക്കാൻ ശ്രമിക്കണം, ബഹുമാനിക്കപ്പെടുക. ഞാൻ ഹിന്ദുവാണ്, ഞാൻ നായരാണ്, പക്ഷേ എനിക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ എൻ്റെ രാഷ്ട്രീയം മറ്റുള്ളവർ പറയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റുള്ള മതങ്ങളുടെ നിഷ്പക്ഷത പുലർത്തുക എന്നതാണ് ഏറ്റവും വലിയത്. പിന്നെ പിണറായി വിജയൻ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം പറയാതെ തന്നെ ജനങ്ങൾക്കറിയാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തോടെ ക്ഷേമ പെൻഷൻ 18 മാസം മുടങ്ങിപ്പോയിട്ടുള്ള കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അന്ന് 22 ലക്ഷം പേർ അവിടെ തൊഴിലാളി ഈ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇന്നത് 55 ലക്ഷം പേർക്ക് പെൻഷൻ വീട്ടിലെത്തണം. അത് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. പിന്നെ കിഫ്ബി എന്ന് പറഞ്ഞ പദ്ധതിയുടെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ലോൺ എടുത്തിട്ടുണ്ട് ഈ രാജ്യത്തെ വിഭവങ്ങൾ സംരക്ഷിക്കുന്നത്. ഇവിടെ നാഷണൽ ഹൈവേ ആയാലും മറ്റെന്തായാലും ഇവിടുത്തെ കിഫ്ബി ആയാലും അവർ ഈ നാഷണൽ ഹൈവേ എന്താ ചെയ്യണേ ഇവിടെ കോൺട്രാക്ടറോട് കൊടുത്തിട്ട് നിങ്ങൾ 15 വർഷം പിരിച്ചോ. നമ്മുടെ കേരളത്തിലെ ഈ ഇതുണ്ട് ടോൾ പ്ലാസയുടെ കാശ് മുതലായിട്ടും ഇനി 4 വർഷം കൂടി പിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി കാശാണ് കിട്ടുന്നത്. അപ്പോൾ സർക്കാരുകൾ മുതലാളികൾക്ക് മാത്രം വേണ്ടി നിൽക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ജനങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കൊറോണ ബാധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമല്ല നമ്മൾ ഓട്ടോറിക്ഷക്കാരെ മാത്രം മാറിക്കണ്ടോ, കൺസ്ട്രക്ഷൻ മേഖല എന്താണ് സ്ഥിതി, തൊഴിലില്ല. അതായത് വൈകുന്നേരം 800 രൂപയ്ക്ക് വരെ തൊഴിൽ ചെയ്ത ആൾക്കാർ ഇന്ന് 600-650 രൂപയ്ക്കും ജോലി ചെയ്യാണ്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കോൺട്രാക്ടേഴ്സ് പിടിവശത്ത് പണിയില്ല ഇന്ന് വേണമെങ്കിൽ വന്ന് 600 രൂപയ്ക്ക്. അപ്പോൾ 600 രൂപയ്ക്ക് ജോലി ചെയ്യണം ഈ റോഡ് പണി വരെ. നമുക്കറിയാവുന്നതാണ്, ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. കാരണം ഞാൻ മുക്കാട്ടുകര എന്ന പ്രദേശത്തെ പല സ്ഥലത്തും ഉള്ള കോൺട്രാക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണത് അറിയാം, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എല്ലാവർക്കും പൈസ കൊടുത്തതിനോട് എല്ലാ പാർട്ടികൾക്കും ചെയ്യണേ. പിന്നെ എല്ലാവരും പറയും നമ്മൾ നിയമം മാത്രമാണ് ഇവിടുത്തെ ജഡ്ജിമാർ വരെ ഇന്ത്യൻ ജഡ്ജിമാർ അവരുടെ ജോലി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ അവർക്ക് ഈ രാജ്യത്തോടെ എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പ്രതിബദ്ധത കുറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തെ നമ്മൾ കുറച്ചൊന്ന് താലോലിക്കും. ഞാൻ BJP-യോ കോൺഗ്രസിനെ താലോലിക്കുന്നതല്ല. കോൺഗ്രസ് നല്ല ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്, അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? 130 MP ഇന്ന് BJP-യുടെ കൊടും പിടിച്ച് പാർലമെൻറ്റ് പോയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് അവസ്ഥ. പിന്നെ രമേശൻ നായർ ഇവർ പദയാത്ര നടത്തിയിട്ടൊന്നും കേരളത്തിൽ ഇവിടെ വിജയിക്കില്ല. ഇവിടെ ഞങ്ങൾ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. അത് പിണറായിക്ക് പുൻ പരിസരത്ത് കൊടുക്കുകയാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2023 ഇലക്ഷനിൽ ഇതല്ലേ, ഞങ്ങൾ നല്ല അഭിപ്രായമാണ് അവരോട്, വളരെ സന്തോഷം. സംഘടനയിലില്ലെങ്കിലും നിഷ്പക്ഷവാദിയായിട്ടുള്ള ഞങ്ങളൊക്കെ അവർക്ക് ബാക്ക് ടു ബാക്ക് സപ്പോർട്ട് ചെയ്യും. ഞാൻ 2020 പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടുത്തം കിട്ടില്ല. അടിപൊളി 2020 ഇപ്പോൾ ഇലക്ഷനിലൊക്കെ പലയിടത്തും ജയിച്ചു, നമ്പർ 1. ആ സംഘടന തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അഭിപ്രായം? ഞങ്ങളെ നല്ല ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യും, 100% ഉറപ്പ്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്കും ചെയ്യും, ചിലപ്പോ ഞങ്ങൾ സപ്പോർട്ടും ചെയ്യും. കിട്ടാവുന്ന ഓട്ടൊക്കെ പിടിച്ചു. നല്ല അഭിപ്രായം, നമ്പർ 1. സംഘടന ഉണ്ടെന്ന് അറിയാം. അവിടെ വരിക്കല് പഞ്ചായത്ത് എത്രയാ പഞ്ചായത്ത് അവിടെ വരിക്കറിയാം. അതിനെ പറ്റി കൂടുതൽ നമുക്കറിയില്ല. അവരുടെ ഭരണം എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ വിലയിരുത്തിയിട്ടില്ല. അത് തൃശ്ശൂർ വരുന്നതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ആ ഒരു കോർപ്പറേറ്റ് ഭരണം നമ്മുടെ തൃശ്ശൂരിൽ വരുന്നതിനെ കുറിച്ചിട്ട്? അല്ല, അവരെ ശരിക്കും ഭരണം എങ്ങനെയാന്ന് ഞാൻ വിലയിരുത്തിയിട്ടില്ല. നല്ല പറയാൻ പറ്റുള്ള ഏത് നിലയ്ക്കാ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത്. അതുകൊണ്ട് നല്ല അഭിപ്രായമാണ്. അവർക്ക് പ്രത്യേക രാഷ്ട്രീയ കക്ഷികളൊന്നും ഇല്ലല്ലോ, ആരോടും കൂറി നിൽക്കുന്നില്ലല്ലോ, ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കല്ലേ. അവിടെ നിന്ന് താഴത്ത് അതിന് വേണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇടതു വലത് മുന്നണിയോട് വാരി വരച്ചിട്ടും മാറിമാറി വരച്ചിട്ടും ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ പറ്റിയിട്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ജോലി സാധ്യതയുടെ കാര്യത്തിലൊക്കെ ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ വഴക്കിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സംഘടനകൾ വരികയാണ് വെച്ചാൽ, മത്സരിക്കുകയാണ് വെച്ചാൽ ഒരു പുതിയൊരു ഇവരടക്കി നിന്നിട്ട് സ്വന്തമായിട്ട് മത്സരിക്കുകയാണ് വെച്ചാൽ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ട്. പരീക്ഷ നോക്കാൻ മാത്രം എല്ലായിടത്തും അവർ വരികയാണ് വെച്ചാൽ. 2020 സംഘടന തൃശ്ശൂരിൽ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ നല്ല MLA-മാരും മന്ത്രിമാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വന്നാലും കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നല്ലൊരു മത്സരം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തീർച്ചയായിട്ടും. അതിപ്പോ എനിക്കതിനെ കുറിച്ച് കാര്യങ്ങൾ ഒന്നറിയില്ല. പുതിയ ഇത് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോ ജോലി സാധ്യതയുള്ള ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പൊ ജോലി കിട്ടായിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. പിന്നെ PSC ഇങ്ങനെ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക, അങ്ങനെ അതൊക്കെ കഴിവണതും കൊടുക്കുക. 2020 ഭരണത്തോട് യോജിക്കുന്നുണ്ടോ? ആ യോജിക്കുന്നുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ. ഇപ്പോഴുള്ള ഭരണം നല്ല രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ പുതിയത് വരട്ടെ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ട് തവണയും കിഴക്കമ്പലം പിടിച്ചെടുത്ത 2020 ജനങ്ങൾക്കിടയിൽ വലിയൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2020 എന്ന സംഘടന വരണമെന്നുള്ളതും വരരുതെന്നും ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല വശവും ചീത്തവശവും ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂർ അത് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. തൃശ്ശൂരിൽ നിന്ന് മെട്രോ പോസ്റ്റിന് വേണ്ടി ക്യാമറാമാൻ ജിതി വിശ്വകർമ്മയോടൊപ്പം മോനിഷ മോഹൻദാസ്.